नमस्कार कारगिल विजय दिवस आघोषिक्कुन्न समयमाणिद कारगिलिल नमुक्करियाम शैत्यकालत्तिन्टे दौर्बल्यंगल मुदलेडुत्तुकोंड इंडियुडे दौर्बल्यंगल मुदलेडुत्तुकोंड अतायत् शैत्यकालत्त् कारगिल मेखलयिल काश्मीरिन्टे पल मेखलकलिलुम अंताराष्ट्र अतिर्त्तियाकट्टे नियंत्रण रेखयाकट्टे अविडंगलिल पोतुवे इरु राज्यंगलुम इंडियुम पाकिस्तानुम സൈന്യ സൈനിക വിന്യാസത്തിൽ വലിയ കുറവ് വരുത്താറുണ്ട്. കാരണം മനുഷ്യനെ അതിജീവിക്കാൻ കഴിയാത്തത്ര വളരെ ദുർഘടമായ കാലാവസ്ഥയാണ് ഈ മേഖലകളിൽ ഉള്ളത്. ശൈത്യകാലം കൂടിയാകുമ്പോൾ സൈനികർക്ക് അവിടെ പിടിച്ചു നിൽക്കുക, അവിടത്തെ കാലാവസ്ഥയെ പ്രതിരോധിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും അവിടെ നിന്ന് സൈനികരെ പിൻവലിക്കാറുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ആ സമയത്ത് സൈന്യത്തെ ഔദ്യോഗികമായി പിൻവലിച്ചുവെന്ന് കാണിക്കുകയും ഒരു വിഭാഗത്തെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യൻ പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയുമായിരുന്നു. അവിടെ നിന്നും ഈ ഭൂമിശാസ്ത്രപരമായി ഉയർന്ന മേഖലകളെല്ലാം പാകിസ്ഥാൻ പിടിച്ചടക്കി കഴിയുമ്പോഴാണ് ഇന്ത്യ അത് മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യാക്രമണം, കരമാർഗമുള്ള പ്രത്യാക്രമണം വളരെയധികം ദുർഘടം പിടിച്ചതായിരുന്നു. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ മുന്നിൽ പാകിസ്ഥാന് ആദ്യ ഘട്ടത്തിലൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചുവെങ്കിലും പതിയെ പതിയെ ദിവസം ചെല്ലുന്തോറും ഇന്ത്യയ്ക്ക് മുന്നിൽ കീഴടങ്ങാതെ നിവർത്തിയില്ലായിരുന്നു. ഒടുവിൽ പാകിസ്ഥാനികൾ മുജാഹിദീനുകൾ എന്ന് വിശേഷിപ്പിച്ച പാക് പട പിന്തിരിഞ്ഞോടി. കൊല്ലപ്പെട്ട മൃതദേഹങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉപേക്ഷിച്ചോടി. ആ മൃതദേഹങ്ങൾ കൈമാറാനായി ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അത് പാകിസ്ഥാൻ സൈനികരല്ല എന്ന് മനസാക്ഷിക്ക് നിരക്കാത്ത നിലപാടെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. ഒടുവിൽ എല്ലാവിധ ഒരു സൈനികന് ലഭിക്കേണ്ട എല്ലാവിധ ആദരവോടും ബഹുമതികളോടും കൂടി ഇന്ത്യ ആ ഭടന്മാരെ ഇന്ത്യൻ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കിയിരുന്നു. ഇതൊക്കെ ചരിത്രമാണ്. എങ്ങനെയാണ് രാജ്യത്തിൻ്റെ മണ്ണ് അന്ന് നഷ്ടപ്പെടാനിടയായത്? എങ്ങനെയാണ് നാം വിജയിച്ച് കയറിയത്? ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ആ അനുഭവത്തിൽ നിന്നും ഇന്ത്യ പാഠം പഠിച്ചിട്ടുണ്ടോ? 2014 വരെ അക്കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. ചർച്ചകൾ തീർച്ചയായും തുടങ്ങി വച്ചിരുന്നു. പക്ഷേ അത് പ്രായോഗിക തലത്തിലെത്തിക്കാൻ വേണ്ട ഇച്ഛാശക്തി ഈ കാലയളവിൽ സർക്കാരുകൾക്ക് ഇല്ലാതെ പോയി. പക്ഷേ 2014 ശേഷം കാര്യങ്ങൾ മാറി മറഞ്ഞു. ഇനിയൊരു കാർഗിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം ആരോടെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും അയാൾ പൊട്ടിച്ചിരിച്ചെന്നിരിക്കും. കാരണം ഇനിയൊരു കാർഗിൽ അസാധ്യമാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, ശൈത്യകാലത്ത് പണ്ടേ പോലെ ഇന്ത്യ സൈന്യത്തെ പിൻവലിക്കാറില്ല. ശൈത്യകാലത്താണ് ഏറ്റവും കുറഞ്ഞ സൈനിക വിന്യാസം ആ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സൈനിക വിന്യാസം, സൈനിക സാന്നിധ്യം ഇന്നുള്ളത് ശൈത്യകാലത്താണ്. കാരണം പാകിസ്ഥാനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യമല്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് തന്നെ തിരിച്ചറിയാമായിരുന്നു. പക്ഷേ അന്നതിന് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് അത് സാധിച്ചിരിക്കുന്നു. ഇന്ന് ശൈത്യകാലത്ത് ഇന്ത്യൻ സൈനികർ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചവിടെ കഴിയുന്നു. കാരണം സൈന്യത്തിന് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമായിരിക്കുന്നു. കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട്, കൊടിയ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ടും രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാനും സർവൈലൻസ് ശക്തമാക്കാനും ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നു. അതിനാവശ്യമുള്ള ഉപകരണങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യൻ സേന സ്വന്തമാക്കി കഴിഞ്ഞു. 2 ഘടകം വ്യോമസേനയാണ്. അന്ന് ഉയരങ്ങൾ പാകിസ്ഥാൻ കീഴടക്കിയപ്പോൾ ആ ഉയരങ്ങളിലേക്ക് പറന്നെത്താനുള്ള സംവിധാനം നമുക്ക് തീരെയില്ലായിരുന്നു. ഒട്ടുമില്ലായിരുന്നില്ല എന്നല്ല, പക്ഷെ വളരെ പരിമിതമായിരുന്നു. ഇന്ന് റാഫേൽ അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യൻ ഭാഗത്ത് ചിറക് വിരിച്ച് കഴുകൻ കണ്ണുകളുമായുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാഹസത്തിന് പാകിസ്ഥാൻ എന്നല്ല, ലോകത്തിലെ ഒരു ശക്തിക്കും ഇനി കഴിയില്ല. 3 ഘടകം രാഷ്ട്രീയമായ ഇച്ഛാശക്തിയായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു ബുള്ളറ്റ് വന്നാൽ ഒഴിഞ്ഞു മാറിയിരുന്ന സൈനികൻ തിരിച്ചൊരു വെടിവെക്കാൻ പോലും, ഒരു ബുള്ളറ്റ് പായിക്കാൻ പോലും അധികാരമില്ലായിരുന്ന സൈനികൻ ഏറെക്കാലത്ത് ഇന്ത്യൻ സൈനികൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും തിരിച്ചടിക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഒരു ബുള്ളറ്റ് അകത്തേക്ക് വന്നാൽ, പിറന്ന നാടിനെ ഒരു ബുള്ളറ്റ് കൊണ്ട് ആരെങ്കിലും ആക്രമിച്ചാൽ
അൻപത് ബുള്ളറ്റുകൾ തിരിച്ചയക്കാനുള്ള കരുത്തും അനുവാദവും ഇന്ന് സൈന്യത്തിനുണ്ട് എന്നതാണ്. അതാണ് ഇന്നത്തെ മാറ്റം. മാത്രമല്ല, ബുള്ളറ്റുകൾ മാത്രമല്ല, വേണമെങ്കിൽ മിസൈലുകളും യുദ്ധവിമാനങ്ങളും അതിർത്തിക്കപ്പുറത്തേക്ക് പായും. അതിർത്തിയൊന്ന് മാന്താൻ, മുള്ളുവേലിയിലേക്ക് നുഴഞ്ഞു കയറാൻ, അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ, കറാച്ചിയും ഇസ്ലാമാബാദും അടക്കമുള്ള പാകിസ്ഥാൻ നഗരങ്ങളിലേക്ക് ടൺ കണക്കിന് ഇന്ത്യയുടെ ബോംബുകൾ വീഴും എന്ന് രണ്ടു പ്രാവശ്യം നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു കാർഗിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു തമാശയാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്കും അതിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ആരാണോ സാഹസം കാണിക്കുന്നത് അവർക്ക് കൃത്യമായ സ്ഥായിയായ മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തേക്കോ നാളത്തേക്കോ മാത്രമുള്ള മറുപടിയല്ല, എന്നത്തേക്കുമുള്ള മറുപടിയാണ് നമ്മൾ നൽകേണ്ടത്. അതാണ് രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ നമ്മൾ നൽകിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 വർഷക്കാലമായി അതിർത്തിയിലുടനീളം വെടിനിർത്തൽ കരാർ ലംഘനങ്ങളില്ല. നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. പ്രത്യക്ഷമായി ഈ നുഴഞ്ഞു കയറ്റുന്നവരെ അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്നവരെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാന് ഒരു നിർവാഹവുമില്ല. പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരുന്ന ഓരോ ഡോളറിൻ്റെയും വിദേശ സഹായം മുടക്കിക്കൊണ്ട് അവിടെ ഇന്ത്യ നെഞ്ചുവിരിച്ച് വട്ടം ചാടി. ഭീകരതയോട് ബൈ ബൈ പറയാതെ ഇന്ന് പാകിസ്ഥാന് ലോകത്ത് തന്നെ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇന്ധനക്ഷാമവും ഭക്ഷ്യക്ഷാമവും രൂക്ഷമായി കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിലേക്ക് നമ്മൾ കൊടുത്തയക്കുന്ന ഗോതമ്പ് പോലും അടിച്ചുമാറ്റി കഴിക്കേണ്ട ഗതികേടിൽ ഇന്ന് ആ രാജ്യം വന്നുപെട്ടിരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം. സാഹസം കാട്ടിയാൽ കരുത്തെന്ത് എന്ന് തെളിയിച്ചു കൊടുത്തിരിക്കും. അതാണ് ഈ കാർഗിൽ വിജയ ദിനത്തിൽ ഓരോ പൗരനും അഭിമാനത്തോടുകൂടി ഇന്ന് പറയാനുണ്ടാവുക. കാർഗിലിൽ പിറന്ന നാടിൻ്റെ അഭിമാനം കാക്കാൻ, പിറന്ന നാടിൻ്റെ അതിർത്തികൾ കാക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഓരോ ധീര ജവാന്മാർക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ബിഗ് സല്യൂട്ട്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.